ഇനി എത്ര പേരുണ്ട്? ഇനി മൂന്ന് നാല് പേരുണ്ട്. ആരൊക്കെയാണെന്തോ അജുജോ, ലക്ഷ്മി ചേച്ചി. അയ്യോ ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ചേച്ചിയുടെ ഫസ്റ്റ് പോകുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചേച്ചിനെ കാണുന്ന ഫ്ലോറിൽ വെച്ചിട്ടാണ്. അപ്പം ഇതേപോലെ വന്നു വന്നു കഴിഞ്ഞിട്ട് ലൈക്ക് അല്ല, ഞാൻ ആദ്യം കയറുന്ന സമയത്ത് ചേച്ചി ഇത് ചെയ്യായിരുന്നു, എന്തായാലും സ്കിറ്റ് കളിക്കായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വിചാരിച്ചു, ഓക്കെ ആങ്കർ, ചേച്ചി ആങ്കറിങ് ചെയ്യാണ്, സ്കിറ്റൊക്കെ കളിക്കാൻ കൂടുന്നുണ്ടല്ലോ. കാരണം ബാക്കി എല്ലാവരെയും നമ്മൾ ആക്ട് ചെയ്ത് കണ്ട ആളാണ്, ചേച്ചിനെ നമ്മൾ ആക്ട് ചെയ്ത് കണ്ടിട്ടില്ല, ഞാൻ അഫ്കോഴ്സ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേച്ചി ആക്ട് ചെയ്യുന്നത് കാണുന്നത്, അന്ന് ബിഗ് ബോസിൻ്റെ സ്കിറ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓക്കെ ഫൈൻ കൊള്ളാം, ലൈക്ക് നമുക്ക് എന്താണ് എല്ലാം ചെയ്യാൻ പറ്റാന്നുള്ളത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനങ്ങനെ ആ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ലൈക്ക് ആദ്യമായിട്ട് വരുന്ന എല്ലാവരെയും കംഫർട്ടാക്കുക, അവിടെ എന്താണ് ആ വൈബിനനുസരിച്ച് നിർത്തുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. സോ ഞാൻ ആദ്യത്തെ എപ്പിസോഡ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻസ് കിട്ടിയ, നല്ലോണം നല്ല കമൻസ് കിട്ടിയ എപ്പിസോഡാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പം അതിലെനിക്ക് ലൈക്ക് ചേച്ചി അത്രയും എന്നെ അവിടെ ഓക്കെ ആക്കിയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വൈബ് വരിക. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം അവിടെ പോയി കഴിഞ്ഞ് ഞാൻ എന്ത് പറയാനാണ്, നമ്മളെല്ലാവരും ഞാൻ ഭയങ്കരത്തില് അത്രയും വലിയ ഫ്ലോ, ഇത്രയും ആർട്ടിസ്റ്റുകളുടെ സെൻറ്ററിൽ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സ്റ്റേജ് എന്ന് എന്നെ അത്രയും ഓക്കെ ആക്കിയത് ചേച്ചിയാണ്. അപ്പം തന്നെ നമുക്ക് ആ ഒരു ഇഷ്ടമുണ്ട് ചേച്ചിയുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ചിപ്പ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്ത് സംശയമുണ്ടെങ്കിലും ലൈക്ക് കോസ്റ്റ്യൂം വേസ് അഥവാ ചാനലിൻ്റെ യൂട്യൂബ് എന്തെങ്കിലും ചെയ്യണം എല്ലാം ഞാൻ ലക്ഷ്മി ചേച്ചിയോടാണ് പോയി ചോദിക്കുക. പിന്നെ ലക്ഷ്മി ചേച്ചിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്, ലക്ഷ്മി ചേച്ചി വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ടു എന്ന് വിചാരിക്കുക, ഞാൻ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂം ചെയ്തിരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ കണ്ടിട്ട് പറയും, നിൻ്റെ ലിപ്സ്റ്റിക്ക് കൊള്ളില്ല കേട്ടോ, പോയി ചേഞ്ച് ചെയ്തോളൂ, നിൻ്റെ ഹെയർ സ്റ്റൈൽ എന്തിങ്ങനെ ഇരിക്കണം, പോയി ചേഞ്ച് ചെയ്തോളൂ, കോസ്റ്റ്യൂം കൊള്ളൂല കേട്ടോ. അത് കൊള്ളാമെങ്കിൽ ചേച്ചി പറയും, നിൻ്റെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്, ഇത് എവിടെ നിന്ന് മേടിച്ചത്, അടിപൊളി ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, മുഖത്ത് നോക്കി നമുക്ക് കൊള്ളില്ല എന്ന് ചേച്ചി പറയണ്ടെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യമാണ് ചേച്ചിക്ക്. ചേച്ചിക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഞാനിത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയല്ല ചേച്ചി ചിന്തിക്കുക. നമ്മളെ കൊണ്ടത് നമ്മൾ നന്നായിട്ട് അതിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക, കൂടെ വർക്ക് ചെയ്യുന്നവരെ അത്രയും ഓക്കെ ആക്കുക എന്നുള്ളത് ഭയങ്കര നല്ല നല്ല നല്ലതുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ലക്ഷ്മി ചേച്ചി ആസ് എൻ ആങ്കർ തുടങ്ങി ഇപ്പം നമ്മുടെ ഒരു മൂത്ത ചേച്ചി, നമുക്കൊരു ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയായിട്ട് അങ്ങനെയാണ് ലക്ഷ്മി ചേച്ചി.